എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 2021-22 അധ്യയന വർഷത്തിലെ പുതിയ ക്ലാസ്സുകളിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് എന്ന മഹാമാരി കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ക്ലാസ്സുകളെ മുഴുവനും ഓൺലൈനിലേക്കാക്കി മാറ്റിയ ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞൊരു വർഷം SSLC വിദ്യാർത്ഥികൾ ഒഴികെ ബാക്കി എല്ലാ വിദ്യാർത്ഥികളും ഈ ഓൺലൈൻ ക്ലാസ്സുകൾ വീട്ടിലിരുന്ന് കണ്ട് അതുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുന്ന രീതിയായിരുന്നു. ഈ വർഷവും ഈ കോവിഡ് രോഗം നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറാത്തതിനാൽ, വിട്ടുപോകാത്തതിനാൽ വീണ്ടും നമ്മുടെ ഒരു അധ്യയന വർഷത്തിലെ ആരംഭം വീണ്ടും ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പം ഈ അവസരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധാ ഓഫ്ലൈൻ ക്ലാസ്സുകളിലേക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ 10-ാം ക്ലാസ്സുകാർ അവരുടെ ജനുവരി വരെയുള്ള ഡിസംബർ വരെയുള്ള ക്ലാസ്സുകൾ മുഴുവനായിട്ട് ഓൺലൈനായിരുന്നു കണ്ടിരുന്നത്. അതിനുശേഷം 3 മാസം അവർ തുടർച്ചയായിട്ട് സ്കൂളിൽ വന്നിട്ട് അതിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് അവർ പരീക്ഷയൊക്കെ കൃത്യമായി എഴുതി അവർ റിസൾട്ട് കാത്തിരിക്കുക. ഈ വർഷം 9-ാം ക്ലാസ്സിൽ നിന്നും 10-ലേക്ക് ജയിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ആദ്യമേ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പം നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ് ഇനി മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ നിന്നും അതിൻ്റെ മുന്നത്തെ വർഷത്തിൽ നിന്നും തികച്ചും മാറി നല്ലൊരു വർഷത്തെ നമ്മൾ സ്വാഗതം ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് എത്താൻ കഴിയും എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ പഠനത്തിൽ നമുക്ക് കിട്ടാത്ത ചില കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞൊരു വർഷം നമ്മളെ നമ്മുടെ വർക്കുകളൊക്കെ ഓരോ വീഡിയോൻ്റെ ശേഷം തരുന്ന ചെറിയ ചെറിയ 1-2 വർക്കുകൾ നിങ്ങൾ ആ ദിവസത്തിലോ അല്ലെങ്കിൽ പിറ്റേന്നോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒക്കെ ആയിരുന്നു വിദ്യാർത്ഥികൾ ഞങ്ങൾക്ക് അയച്ചു തന്നിരുന്നത്. ചില വിദ്യാർത്ഥികളാണെങ്കിൽ വളരെ ബാക്കിലായിട്ട് അയച്ചു തരാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും മടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഈ വർഷം ഉണ്ടാവാൻ പാടില്ല എന്ന് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറയാം. കാരണം നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ അവസാനം നടത്തുന്ന സൂം മീറ്റിംഗ്, കഴിഞ്ഞ വർഷം നമ്മൾ നമ്മുടെ വീഡിയോസൊക്കെ യൂട്യൂബിലായിരുന്നു കണ്ടിരുന്നത്, അതേ മെത്തേഡ് തന്നെയാണ് ഈ വർഷവും നമ്മൾ നടപ്പാക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ എല്ലാ ആഴ്ചയിലും വിദ്യാർത്ഥികളുമായിട്ട് ഒരു സൂം മീറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അതുവരെ ചെയ്ത വർക്കുകളൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണണം, പിന്നെ രക്ഷിതാക്കളുമായിട്ട് സംവദിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് ചെയ്തു പോരുക എന്നുള്ളൊരു ശീലം തുടക്കത്തിലേ നമ്മൾ ചെയ്യാം. അപ്പോൾ വീണ്ടും പറയുകയാണേ, നല്ലൊരു വർഷം ആവണമെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനെയും രക്ഷിതാക്കളെയും ഒക്കെ ഒപ്പം നിർത്തിയിട്ട് അവരുടെ സപ്പോർട്ടോടു കൂടി നമ്മൾ കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്യണം. എന്തായാലും എല്ലാവിധ ഒരു സ്കൂളിൽ കിട്ടേണ്ട എല്ലാവിധ പരിപാടികളും നമുക്ക് ഓൺലൈനിലാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ നടത്തിക്കൊണ്ടുപോകും എന്നുള്ള പ്രത്യാശയോടെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ വർഷം കിട്ടാത്ത 1-2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. അതായത് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ അത് നമുക്ക് വലിയ ക്ലിയർ ആയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. സർവനാമങ്ങളും വിഭക്തി പ്രത്യയങ്ങളും ഉപയോഗിക്കുന്ന രീതി, എന്താണ് സർവനാമങ്ങൾ, എന്താണ് വിഭക്തി പ്രത്യയങ്ങൾ, അത് തമ്മിൽ കൂടിച്ചേരുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ചെറിയ ക്ലാസ് മുതലേ അത് വരുന്നുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണമായിട്ട് രൂപം 9-ാം ക്ലാസ്സിലും 10-ലേക്കുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഈ പറഞ്ഞ സർവനാമങ്ങളും വിഭക്തി പ്രത്യയങ്ങളും കൂടിച്ചേരുന്ന രൂപം ഞാൻ നിങ്ങളുടെ വാട്സപ്പിൽ ഇട്ടുതരും. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളുടെ വാട്സപ്പിൽ ഇട്ടുതരും. അത് നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുത്തിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ മാറ്റം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് സർവനാമങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പേരിന് നാമത്തിന് പകരം ഉപയോഗിക്കുന്നതാണ് സർവനാമങ്ങൾ, അല്ലേ? ഇംഗ്ലീഷിൽ പ്രോണം എന്ന് പറയും. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് സർവനാമങ്ങളുടെ പേര് പറയാം. മേം, തൂ, തും, ഹം, ആപ്, വഹ്, വേ, യഹ്, യേ, കോൻ, കോയ് തുടങ്ങിയ സർവനാമങ്ങൾ. ഇതിൻ്റെയൊക്കെ മീനിങ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും. ഇതിൻ്റെ കൂടെ പ്രത്യയങ്ങളും ചേരാണ്. പ്രത്യയങ്ങൾ എന്ന് പറഞ്ഞാൽ ക, കെ, കി, നേ, കോ, സേ, മേം, പർ,
ഇത്രയും പ്രത്യയങ്ങൾ ഈ സർവനാമങ്ങളുടെ കൂടെ ചേരുമ്പോൾ എന്ത് അർത്ഥമാണ് വരുന്നത്? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പൊ മേം എന്ന് പറഞ്ഞ സർവനാമത്തിന്റെ അർത്ഥം നമുക്കറിയാം, ഞാൻ എന്നാണ് അല്ലെ. അപ്പൊ മേം, അതുപോലെ ക, ഈ മേമിന്റെ കൂടെ സർവനാമ പ്രത്യയങ്ങളായ ക എന്ന് വന്ന് ചേരുകയാണ് കൂട്ടുക. അതായത് മേം പ്ലസ് ക. ക എന്ന് പറഞ്ഞാൽ ഇൻഡേ, ഡേ, ലേ, ലേ എന്ന് പറഞ്ഞ നാലർത്ഥം ഉണ്ട്. അപ്പൊ മേമിന്റെ കൂടെ ക ചേരുമ്പോൾ എന്ത് മാറ്റാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, മേം പ്ലസ് ക മേര എന്നാണ് വരുന്നത്. അപ്പൊ മേര എന്ന് പറഞ്ഞാൽ എൻ്റെ എന്നാണ് അർത്ഥം. മേം എന്ന് പറഞ്ഞാൽ ഞാൻ, ക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വാക്കുകൾ. അപ്പോൾ മേം പ്ലസ് ക മേര എൻ്റെ. അപ്പോൾ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ മേം പ്ലസ് ക എന്നുള്ളത് മേര എന്നാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ ഒരു വലിയ കള്ളിയാണ് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചു തരിക. അതിൻ്റെ രീതികളും അതുമായി ബന്ധപ്പെട്ട വർക്കുകളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഇത് വളരെ വൃത്തിയായിട്ട് നോട്ട്സത്തിലേക്ക് എഴുതിയെടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് എല്ലാ വിഷയങ്ങൾക്കും അതിന് നിങ്ങൾക്ക് കൃത്യമായ ഒരു നോട്ട് ഉണ്ടായിരിക്കണം, ഒരു റഫ് ഉണ്ടായിരിക്കണം, പിന്നെ ടീച്ചേഴ്സ് നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള പിന്നെ നോട്ടുകൾ. ചില ടീച്ചേഴ്സ് രണ്ടെണ്ണം വേണം എന്ന് പറയും, അങ്ങനെ അവരോട് ചോദിച്ചിട്ട് അവരുടെ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് നോട്ടുകൾ. മിനിമം എല്ലാ വിഷയത്തിനും ഒരു നോട്ട് എല്ലാവരുടെ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വർക്കുകളൊക്കെ കൃത്യമായിട്ട് ചെയ്തു പോവുക. ആ പിന്നെ വീക്കിലെ എൻഡിൽ വരുന്ന സമയത്ത് നമ്മൾ ആ വീഡിയോസ് സൂം മീറ്റിംഗ് നടത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ വർക്കുകളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് കാണിച്ചു തരികയും ചെയ്യാം. ഓക്കെ, പിന്നീട് നമ്മൾ പഠിച്ച, നമ്മൾ ചെറിയ ക്ലാസ്സിൽ 8-ലും 9-ലും ഒക്കെ പഠിച്ചിട്ടുള്ള കുറേ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതായത് കത്ത്, ഡയറി, ടിപ്പണി, ലേഗ്, പിന്നെ സ്ക്രിപ്റ്റ് അല്ലേ, പടുക്കറ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ആശയി, ഇത്രയും കാര്യങ്ങളൊക്കെ പാഠഭാഗത്തിലേക്ക് യൂണിറ്റിലേക്ക് കയറുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ വരുമ്പോൾ അതിൻ്റെ ബാക്കിൽ വരുന്ന ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയും. അപ്പോൾ ആ വർക്കുകളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം, മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്തെടുക്കണം. ഏതൊക്കെയാണ്? ഖത്ത്, ലേഗ്, പടുക്കഥ, ടിപ്പണി, ആസ്വാദൻ ടിപ്പണി, ആശയ്, ഡയറി, വാർത്താലാപം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നോട്ട്സത്തിലേക്ക് നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എപ്പോഴും എല്ലാ യൂണിറ്റിലും എല്ലാ പാഠഭാഗത്തിലും ഉണ്ടാവും. അത് ആ പാഠഭാഗത്തിനനുസരിച്ചിട്ട്, അതായത് പാഠഭാഗത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ പാക പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ അതിനെ സർവനാമങ്ങളും വിഭക്തി പ്രത്യയങ്ങളും അതിൻ്റെ മീനിങ് ഒക്കെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും, വാട്സപ്പിൽ അയച്ചു തരും. അത് നിങ്ങൾ നോട്ട്സത്തിലേക്ക് എഴുതിയെടുക്കുക. അതെനിക്ക് എഴുതിയെടുത്ത് നിങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ഫോട്ടോ എടുത്തിട്ട് അയച്ചു തരണം. അപ്പോൾ ആ പറയുന്ന ദിവസം എന്ന് പറയുന്നത് പിന്നീട് അത് മാറരുത്. ഇപ്പോൾ തിങ്കളാഴ്ച വൈകിട്ട് 4 മണിൻ്റെ ഉള്ളിൽ അയച്ചു തരിക എന്ന് പറഞ്ഞാൽ 4 മണി എന്നുള്ളത് അതിൻ്റെ പരിപൂർണമായ ലാസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഉള്ളിൽ അയച്ചു തരിക എന്നുള്ളത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, നമ്മളെ ആ പിന്നെ റൂമിൽ നമ്മൾ പഠിക്കാനുള്ള അന്തരീക്ഷമൊക്കെ വളരെ വൃത്തിയായിട്ട് വെക്കുന്നു, മൊബൈൽ വെക്കുന്നു, പിന്നെ നോട്ട് പുസ്തകവും ടെക്സ്റ്റും പേനയും പെൻസിലും ബോക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് നമ്മൾ പഠിക്കാനുള്ള ഒരു സ്കൂൾ പോലത്തെ ഒരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. അത് വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ വന്നാൽ നമുക്ക് സ്കൂൾ തുറക്കുന്നതോടുകൂടി നമ്മുടെ വർക്കുകളൊക്കെ നോട്ട്സത്തിൽ ഉണ്ടാവും. അപ്പോൾ ഇതുവരെ ചെയ്ത വർക്കുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ മറന്നുപോയി എന്നൊന്നും പറയാതെ കറക്റ്റായിട്ട് ചെയ്തു വെക്കുക. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ചെയ്തു വെച്ചത് വളരെ വ്യക്തിയായിട്ട് വൃത്തിയായിട്ട് ഫോട്ടോ എടുത്തിട്ട് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ സജീവമാക്കി എപ്പോഴും തുറന്നു നോക്കണം. പിന്നെ ഗ്രൂപ്പിലുള്ളതും മറ്റ് പേഴ്സണലായിട്ട് വരുന്നതൊക്കെ നോക്കണം. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം. ഔദ്യോഗികമായിട്ട് വരുന്ന നിർദ്ദേശങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രക്ഷിതാക്കൾക്ക് കാണിച്ചു കൊടുക്കണം. അവരെയും വോയിസ് കേൾപ്പിക്കണം. ഇതൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും, നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ പാഠഭാഗത്തിലേക്ക് കയറും. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എടുക്കാൻ തുടങ്ങും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ വർക്ക് ഞാൻ ഒറ്റ വർക്കേ തന്നിട്ടുള്ളൂ. ആ വർക്ക് കൃത്യമായിട്ട് ഞാൻ തന്നിട്ടുള്ള രീതിയിൽ തന്നെ കള്ളിയൊക്കെ വരച്ച് വൃത്തിയായിട്ട് നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കണം. അതിൻ്റെ താഴത്ത് ഈ പറഞ്ഞ സർവനാമങ്ങളുടെയും വിഭക്തി പ്രത്യയങ്ങളുടെയും അർത്ഥം
കൃത്യമായിട്ട് എഴുതിയിട്ട് അതിൻ്റെ നേരെ മലയാളത്തിൽ അർത്ഥവും എഴുതിയെടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് അവസാനിപ്പിക്കാൻ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ.